ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ലോകമാകെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് കൊറോണ വൈറസിന്റെ ജനിതമാറ്റം. ലോകത്തെയാകെ മുൾമുനയിൽ നിർത്തി കൊറോണ നമുക്കിടയിൽ എത്തിയിട്ട് ഒരു വർഷം തികയാൻ പോകുന്നു. യു കെയിൽ കണ്ടെത്തിയ ജനിതമാറ്റം വന്ന കൊറോണയാണ് ഇപ്പോൾ ഭീതി പരത്തിയിരിക്കുന്നത്. പല രാജ്യങ്ങളും അവരുടെ അതിർത്തികൾ അടച്ചിരിക്കുകയാണ്. വൈറസ് വ്യാപനത്തിന്റെ തോത് കുറയ്ക്കുന്നതിനും കൂടുതൽ പടരാതിരിക്കാനും വേണ്ടിയാണ് ഓരോ രോഗരാജ്യങ്ങളും ഇങ്ങനെ സ്വീകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് വൈറസിന്റെ കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ ആശങ്ക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മുമ്പുണ്ടായിരുന്ന വൈറസിനെ അപേക്ഷിച്ച് ഇപ്പോൾ ജനിതമാറ്റം വന്ന വൈറസുകൾ വളരെ പെട്ടെന്നാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വ്യാപിക്കുന്നത്. ഈ വൈറസിനെ 70% വരെ വേഗത്തിൽ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ വേഗത്തിൽ പടർന്നു പിടിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അപകടമരമായ അവസ്ഥയിലേക്ക് ലോകം എത്താതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു മുൻകരുതൽ ലോകമാകെ എടുത്തിരിക്കുന്നത്. സാധാരണ കൊറോണ വൈറസ് 2 മുതൽ 5 പേരിലേക്ക് വരെ പടരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ജനിതമാറ്റം വന്ന കൊറോണ വൈറസ് 7 മുതൽ 9 പേരിലേക്ക് വരെ പടരാം. കൂടുതൽ ആളുകളിലേക്ക് പടർന്നാൽ നമ്മുടെ ആശുപത്രികളും മറ്റും നിറഞ്ഞു കവിയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മരണസംഖ്യ കൂടുകയും ചെയ്യും. ഇനി എന്താണ് ഈ ജനിതമാറ്റം? വൈറസിന്റെ ഘടനയിൽ വരുന്ന ചെറിയ മാറ്റങ്ങളെയാണ് മ്യൂട്ടേഷൻ അഥവാ ജനിതമാറ്റം എന്ന് പറയുന്നത്. ഈ ജനിതമാറ്റം മൂലം വാക്സിനുകൾ ഫലപ്രദമാകുമോ? തീർച്ചയായും ഫലപ്രദമാകും. നിലവിൽ നാം നിർമ്മിച്ചിരിക്കുന്ന ഭൂരിഭാഗം വാക്സിനുകളും വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീനെതിരെയാണ്. വാക്സിന്റെ ഫലം തടയാൻ നിലവിലുള്ള വൈറസിന്റെ ജനിതമാറ്റം മതിയാകില്ല. അതുകൊണ്ട് തന്നെ വാക്സിൻ തീർച്ചയായും ഫലപ്രദമാകും. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.